ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് പറയാൻ വേണ്ടി പോകുന്നത് ഒരു സർക്കിളിനകത്ത് നമ്മുടെ സെറ്റ് സ്ക്വയർ യൂസ് ചെയ്തിട്ട് ഇങ്ങനെയൊക്കെ പല ഷേപ്പുകൾ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ്. നമ്മൾ ഫിഫ്ത് സ്റ്റാൻഡേർഡിലെ പോളിഗൺസ് ചാപ്റ്റർ പഠിച്ച് ഒരു ടോപ്പിക് പഠിച്ചിരുന്നല്ലേ, അതായത് ഹെക്സഗൺ, പെൻഡഗൺ, ഹെപ്റ്റഗൺ. അപ്പോൾ നമുക്ക് സർക്കിളിനകത്ത് സെറ്റ് സ്ക്വയർ ഉപയോഗിച്ച് ഷേപ്പ്സ് വരയ്ക്കി നോക്കാം. അപ്പോൾ ഞാൻ സർക്കിൾ വരച്ചിട്ടുണ്ട്, സർക്കിളിൻ്റെ സെൻറ്റർ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. നിങ്ങളിതുപോലെ സെറ്റ് സ്ക്വയർ എടുക്കാം. യൂസിങ് സെറ്റ് സ്ക്വയർ വി ക്യാൻ മേ ഡിഫറെൻറ്റ് ഷേപ്പ്സ്. അപ്പോൾ അതിനൊറ്റ വഴിയുള്ളൂ, സെറ്റ് സ്ക്വയറിൻ്റെ ഈ ഒരു കോർണർ അല്ലേ മാറിപ്പോയത്, ഈ ഒരു കോർണർ എന്ത് ചെയ്യാം, സെൻറ്ററിൽ വെക്കാം. എന്നിട്ട് എന്ത് ചെയ്യണം, ഈ രണ്ട് സെറ്റ് സ്ക്വയറിൻ്റെ ബാക്കി രണ്ട് പോയിൻറ്റ്സ് മീറ്റ് ചെയ്യുന്ന ഭാഗത്ത് നമുക്ക് ഡോട്ട് ഇട്ട് കൊടുക്കാം. എന്താ സെറ്റ് സ്ക്വയറിൻ്റെ ബാക്കി എൻഡുകൾ മീറ്റ് ചെയ്യുന്ന ഭാഗത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഡോട്ട്സ് ഇതുപോലെ ഇട്ട് കൊടുക്കാം. ഓക്കെ, അതേപോലെ ഒന്ന് ടേൺ ചെയ്യാം, ഈ പോയിൻ്റിലൂടെ വയ്ക്കാം. സെൻറ്ററിൽ നിന്ന് പോകരുത്, സെൻറ്ററിൽ നിന്ന് പോവാതെ സെൻറ്ററും ഈ ഒരു പോയിൻ്റും അവിടെ വെച്ചിട്ട് അടുത്ത പോയിൻ്റ് മാർക്ക് ചെയ്യാം. അതേപോലെ വീണ്ടും ഒന്ന് ജസ്റ്റ് ഒന്ന് ടേൺ ചെയ്യുക, സെൻറ്ററിൽ നിന്ന് പോകരുത്. ഇതാ ഇങ്ങനെ സെറ്റ് സ്ക്വയർ ടേൺ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പോയിൻ്റ്സ് കണ്ടുപിടിക്കാം. ഇത്തരത്തിൽ സർക്കിളിൽ നമുക്ക് എന്ത് ചെയ്യാം, ഡിഫറെൻ്റ് പോയിൻ്റ്സ് മാർക്ക് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഇത്രയും പോയിൻ്റ്സ് മതി. സോ യു വിൽ ഗെറ്റ് 1, 2, 3, 4, 5, 6, 7 പോയിൻ്റ്സ് ലൈക്ക് ദിസ്. ഓക്കെ, ഇനി ഇവിടെ ഒരു പോയിൻ്റ് മാർക്ക് ചെയ്താൽ വളരെ ചെറുതാവും. നമുക്ക് ഇത്രയും പോയിൻ്റ്സ് മതി. നമുക്ക് എന്ത് ചെയ്യാം, ഈ ലൈൻസിനെയൊക്കെ ഒന്ന് ജോയിൻ ചെയ്യാം. ഇതുപോലെ 1, 2, 3, 4, 5, 6, 7. ഓക്കെ, സോ വി വിൽ ഗെറ്റ് 1, 2, 3, 4, 5, 6, 7 ഈ പാർട്സ് ഇൻ ദി സർക്കിൾ. നമുക്ക് ഇതിൻ്റെ എൻഡ് പോയിൻ്റ്സ് ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. 1, 2, 3, 4, 5, 6, 7. നമുക്കറിയാം ഈ സെവൻ സൈഡഡ് ഷേപ്പ് നമ്മൾ വിളിക്കുന്ന പേരാണ് സെപ്റ്റഗൺ. നമുക്ക് താഴെ നിന്ന് ഷേപ്പ് ചെയ്താം, സെപ്റ്റഗൺ. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഷേപ്പിന് ഡിഫറെൻറ്റ് കളേഴ്സൊക്കെ കൊടുത്തിട്ട് നല്ല ഭംഗിയാക്കി കൊടുക്കാം. ഓക്കെ, ഇതുപോലെ നിങ്ങൾക്ക് സെറ്റ് സ്ക്വയറിൻ്റെ എല്ലാ ഷേപ്പ് ഉപയോഗിക്കാം. അതായത് നമ്മുടെ ലാർജ് സെറ്റ് സ്ക്വയറിൻ്റെ ഒരു കോർണറും ഡിഫറെൻറ്റ് സൈസാണ്. ഓരോ സെറ്റ് സ്ക്വയറിൻ്റെയും ഡിഫറെൻറ്റ് കോർണേഴ്സ് ഉപയോഗിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതുപോലെയുള്ള ഡിഫറെൻറ്റ് ജിയോമെട്രിക്കൽ ഷേപ്പ്സ് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഒരെണ്ണം വരച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നല്ല ഭംഗിയിൽ കളറൊക്കെ ചെയ്ത് ബ്യൂട്ടിഫുള്ളാക്കാം. ഓക്കെ, താങ്ക് യു.